ഗുഡ് മോർണിംഗ് ഓൾ. ഒരു പുതിയ ചിന്ത വീണ്ടും നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഡോക്ടർ കെറ്റി എന്ന പ്രസിദ്ധനായ ഡോക്ടർ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് ഒരു വേനൽക്കാലത്ത് വേട്ടയാടാനായിട്ട് പോയി. കൂട്ടുകാരിൽ നിന്ന് വേർപെട്ട് പോയ അദ്ദേഹം ക്ഷീണിതനായി ഒരു കൊച്ചുകൂടലിലേക്ക് എത്തി. ഒരു പെൺകുട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വൈകിട്ടത്തേക്ക് കരുതിയിരുന്ന ഒരു കപ്പ് പാൽ അവൾ ഡോക്ടർക്ക് കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ മാതാവ് ആ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വന്നു. തന്നെ സഹായിച്ച പെൺകുട്ടിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. മാതാവിനെ ചികിത്സിച്ച് സുഖമാക്കുകയും ചെയ്തു. ചികിത്സയ്ക്ക് $1,000 ചിലവായി. അത് അദ്ദേഹം പൂർണ്ണമായി ഇളവ് ചെയ്തു കൊടുത്തു. എന്നിട്ട് ആ ബില്ലിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, ദിസ് ബിൽ ഈസ് ഈക്വൽ ടു ദാറ്റ് കപ്പ് ഓഫ് മിൽക്ക്. നോക്കൂ, ഒരു സമയത്ത് ഈ ഡോക്ടർക്കൊരാവശ്യം വന്നപ്പോൾ ആ പെൺകുട്ടി ഹെൽപ്പ് ചെയ്തു. വിശന്നു വന്ന, ദാഹിച്ചു വന്ന ആ മനുഷ്യന് കുടിക്കുവാൻ കൊടുത്തു. എന്നാൽ പിന്നീട് ഒരവസരം വന്നപ്പോൾ മറന്നുപോകാതെ ആ മനുഷ്യൻ പ്രത്യുപകാരമായി അവർ ഹെൽപ്പ് അവിടെ ചെയ്യുവാനിടയായിരുന്നു. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മൾ നല്ലത് വിതച്ചാൽ നല്ലത് നമുക്ക് കൊയ്യാൻ പറ്റും. മോശമായതാണ് നമ്മൾ വിതയ്ക്കുന്നതെങ്കിൽ മോശമായത് മാത്രമേ കൊയ്യൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ, ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം ആണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ചെയ്യുന്നത് മോശമായ പ്രവൃത്തിയാണെങ്കിൽ മോശമായിട്ടുള്ള പ്രതിഫലം മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടുന്നവരല്ലേ. അപ്പോൾ ഈ പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ലതും മോശവുമായിട്ടുള്ള വശങ്ങൾ അതിനകത്ത് വന്നുകൂടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാകട്ടെ, ഒരിക്കലും മോശമായ കാര്യം ആരുടെയും ജീവിതത്തിൽ സംഭവിക്കത്തക്ക നിലയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുക പോലും പാടില്ല. വിദ്വേഷവും വൈര്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അവസരത്തിനൊത്ത് പെരുമാറുന്ന സ്വഭാവം മനുഷ്യനുണ്ട്. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒക്കെ മാറി നിൽക്കണം. അത് പാടില്ല. ആർക്കും ദോഷം ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ആ നിലയിൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതികളും ഒക്കെ വിശാലമാകണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാനെന്തിനാ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. അത് തികച്ചും സ്വാർത്ഥപരമായ ഒരു ചിന്താഗതിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പം മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരുടെ ഉയർച്ചകളും ഒക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ചെലുത്തുവാനോ പങ്കുവെക്കുവാനോ ഒക്കെ നമുക്ക് സാധിച്ചേക്കാം. അങ്ങനെ ലഭിക്കുന്ന അവസരം വഞ്ചിക്കാതെ ഒറ്റ കൊടുക്കാതെ യാതൊരു തരത്തിലും ഒരു ദോഷമുണ്ടാകാതെ ഭലേച്ച കൂടാതെ അങ്ങ് ചെയ്യുക. തിരിച്ചെന്തെങ്കിലും ലഭിക്കുക എന്നുള്ള പ്രതീക്ഷയോടെ ആകരുത് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ. അതുകൊണ്ട് തിരിച്ച് നമുക്കത് വേറെ ഏതെങ്കിലും നിലയിൽ നമുക്കത് തിരികെ വരും. നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് തിരിച്ചു വരും. നമ്മൾ ചെയ്യുന്ന മോശമായ കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും ചെയ്തു വെച്ചതെങ്കിൽ തിരിച്ച് നാളെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം. കാരണം വിതച്ചത് കൊയ്തല്ലേ പറ്റും. നല്ലതാണ് നമ്മൾ ചെയ്തതെങ്കിൽ തീർച്ചയായും ആ നല്ലത് നമ്മുടെ ജീവിതത്തിൽ വേറൊരു വഴി കൂടെ മടങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കുറേ തിയറി പറയുകയല്ല, ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷയത്തെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, എനിക്ക് ഇതുപോലൊക്കെ കഴിയുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ ഡോക്ടർ പറഞ്ഞത് കണ്ടോ, നീ അന്ന് തന്ന ആ ഒരു കപ്പിന്
ആ ഒരു കപ്പ് മിൽക്കിന് തുല്യമാണ് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തി. കാരണം ഞാൻ അന്നൊരു ആവശ്യക്കാരനായിട്ടാണ് അവിടെ വന്നത്, അന്ന് നീ എന്നെ കൈവിട്ടില്ല തിരിച്ചതുപോലെ. ഇതുപോലെയുള്ള പല കഥകൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഒരു രാജാവ് ഒരിക്കൽ വേഷപ്രച്ഛന്നനായി ഒരു കുടിലിൽ വന്നു. അപ്പോൾ ആ കുടിലുണ്ടായിരുന്ന മനുഷ്യൻ ഒരു പിടി ധാന്യം രാജാവിന് കൊടുത്തതും പിന്നീട് രാജാവ് അദ്ദേഹത്തിന് എത്ര ധാന്യമണികൾ രാജാവിന് അന്ന് കൊടുത്തോ അത്രയും സ്വർണ്ണ നാണയങ്ങൾ തിരികെ കൊടുത്തതായിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിതയ്ക്കുന്ന കൊയ്യ എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. അത് സത്യമാണ്, അതങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും. അപ്പോഴെല്ലാവരും ആ നിലയിൽ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാം. നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, തിരിച്ചും അങ്ങനെ തന്നെ നമുക്ക് ലഭിക്കാനിടയായി തീരും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.